ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ആറാട്ട് അതേപോലെ തന്നെ പെരേരയും. ഇവരുടെ അഭിപ്രായങ്ങളും ഓൺലൈൻ റിവ്യൂസ് പറയുന്നത് വളരെ മോശമായ രീതിയിൽ കമന്റ്സ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിന്റെ കുറിച്ചുള്ള ഇവരുടെ കുറിച്ച് ഇവരുടെ ഒപ്പീനിയൻ ഇവരെ റിവ്യൂ അല്ലെങ്കിൽ അലൻ ജോസിന്റെ ആൻസർ അലൻ ജോസിന്റെ പാട്ട് അത് പബ്ലിക്കലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അവരെങ്ങനെ എടുക്കും അവരെങ്ങനെ എടുക്കുന്നു അത് അവരെങ്ങനെ ഏത് രീതിയിലാണ് എടുക്കണെന്ന് അറിയാൻ വേണ്ടിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ അഭിപ്രായം ചോദിക്കുന്ന വീഡിയോ ആണെന്ന് ചെയ്യാൻ പോണത് ഇപ്പൊ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ അതെ സിനിമയിലൊക്കെ റിവ്യൂ പറയാല്ലേ സിനിമയുടെ ഞാൻ ഫോളോ ചെയ്തായിരുന്നു ഇതിനെ കാണുമ്പോ സന്തോഷം ഇങ്ങനെ തന്നെ ഇനി വെറുപ്പിക്കലാണ് സൂപ്പർ നല്ല ടാലന്റ് ഒട്ടുമില്ല ഒട്ടുമില്ല നിങ്ങൾ എന്ത് ചെയ്യണം ആറാട്ട് ചെയ്യണോ ജർമ്മനി പോവാ ജർമ്മനി ജർമ്മനി എന്താ പഠിച്ചത് ജർമ്മനി ജർമ്മനാ ജർമ്മനി പോവാൻ വേണ്ടി ഉപദേശം കൊടുക്കാൻ തോന്നുന്നു ഇല്ല ഞാനൊന്ന് ലൈവ് കാണാറുണ്ട് വീട്ടിലെല്ലാരും കാണാറുണ്ട് വീട്ടുകാരെ കാണിക്കാൻ പറ്റത്തില്ല ഞാനും ബ്രദറും വീട്ടുകാരെ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ല അങ്ങനല്ലോക്കെയാണ് ഞാൻ ബിഗ് ബോസ് പ്രതീക്ഷിച്ചായിരുന്നു ഇന്നലെ നോക്കി ഇന്നലെ കണ്ടില്ല വിചാരിച്ചത് പ്രെഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വന്നില്ല ഞാൻ ഇന്നലെ വൈൽഡ് ഉണ്ടാവുമായിരിക്കും പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും എല്ലാ വോട്ടും ചെയ്യും ഫുൾ വോട്ട് ചെയ്യും ഞാൻ ലൈക്ക് ചെയ്തായിരുന്നു അമ്മന് നിർത്തിക്കോ ഏയ് നിർത്തില്ല നിർത്തില്ല ഇത് കണ്ടിന്യൂ ചെയ്യണം അതെ നിർത്തില്ല നിർത്തില്ല എന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടു കണ്ടു അതെ അത് കേറേണ്ടി വരും അതെ ഞാൻ അതുകൊണ്ട് ജർമ്മനിയില്ല ജർമ്മനിയിൽ എപ്പോ പോണ ഞാൻ എടുത്തോ റിയാക്ഷൻ ഓ കണ്ടായിരുന്നു സെൽഫ് ആയിട്ട് തോന്നുന്നല്ലേ കാരണം യു ക്യാൻ ഡിസൈഡ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നു ഞങ്ങള് ജർമ്മനിയിൽ പോവാണ് ബ്ലോക്കില്ല ആൾക്കാർക്ക് അല്ല ഇതല്ല നിങ്ങള് യൂട്യൂബിലെല്ലാം കാണുമ്പോ ചിരിയാണോ ആദ്യം വരുന്ന ജർമ്മനി എവിടെ പഠിച്ചത് ജർമ്മനി പഠിക്കാൻ ബുദ്ധിമുട്ടാണോ ഓരോരുത്തർക്ക് എങ്ങനെയാണോ അവിടെ എന്താ ചെയ്യുന്നത് ഈ കമന്റ് ബോക്സിലൊക്കെ നെഗറ്റീവാ വരുന്നത് പല ചീത്തോളികളൊക്കെ അതിനെ പറ്റി എന്താ പറയാനുള്ളത്
നിങ്ങൾ വിളിക്കാറുണ്ടോ? നിങ്ങൾ അങ്ങനെ എഴുതാറുണ്ടോ? വീട്ടുകാരെ അല്ലല്ല മറ്റേ എന്തോ ബൈക്കിന് കൊണ്ടുവന്നിട്ടില്ല. അത് മാത്രം കണ്ടിട്ടുണ്ട്. കൊറേ ഫേക്കാണ്. പടത്തിന് ആളെ കേറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്റെ ഒരു സിനിമ അത് അവരുടെ ഓരോരുത്തരുടെ തോട്ടാണല്ലോ. ചിലവർക്ക് ഇത് കണ്ടിട്ട് ഓ ഇതൊരു തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത പടത്തിന് പൊട്ടിപ്പോടെന്ന് പറയാറുണ്ട്. പക്ഷെ കമന്റ് ബോക്സിലൊക്കെ അപ്പൊ അവരോട് പറയേണ്ടത് അപ്പൊ റിവ്യൂ പറഞ്ഞു സന്തോഷം പറഞ്ഞു ഡാൻസ് റിവ്യൂ പറഞ്ഞിട്ട് പടം മൂന്നുകൂടി ലഭിക്കുന്നു. റിവ്യൂ നോക്കിയിട്ട് ശരിക്കും ഈ പൈസ കിട്ടുന്നതും ബ്ലോക്കസർ ആകും. അതിനെ പറ്റി എന്താ പറയാ? അതായത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ടി എക്സ് മൂവിയിൽ ഒരു ചെറിയ ഭാഗം ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആ അഭിനയിച്ചതുകൊണ്ടാണ് ആർ ടി എക്സ് 100 കോടി ക്ലബിൽ 100 കോടി ക്ലബിൽ ഏറിയത് എന്നുള്ള ഒരു പരാമർശം പറഞ്ഞു. അത് കണക്കിട്ടുണ്ടായിരുന്നു, അത് കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ യോജിക്കുന്നുണ്ടോ? അതിപ്പം ആ ടെൻഷന് വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു. അല്ലല്ല അങ്ങനെയല്ല, പടം ഇഷ്ടപ്പെട്ടതാണോ ഒരിക്കലോ ഓരോരുത്തർക്ക്? അല്ല ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹം പറഞ്ഞു ഇന്റർവ്യൂല് പല പലരും എനിക്കൊരു സീക്വൻസ് അല്ലേ അതിനകത്ത്. അപ്പൊ അത് കാണാൻ വേണ്ടി 3-4 വട്ടം കയറി എന്ന് പറയുന്നുണ്ട്. ഇവിടെ പാകം കാണാൻ വേണ്ടിട്ട് 4-5 പ്രാവശ്യം തിയേറ്റർ ആളുകൾ കയറി എന്നാണ് ഇവൻ പറയുന്നത്. അത് പടം ഇതായതുകൊണ്ടായിരിക്കും, പടത്തിന്റെ ഇത് കൊണ്ടായിരിക്കും. കാരണം ചേട്ടൻ അവിടെ ഞങ്ങള് ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ പടം കണ്ടിട്ടില്ല. പടത്തിനായിരിക്കും അവര് 4 തവണ. വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ? സമയത്തിലൊക്കെ ഇല്ല, സമയം ഡെയിലി ന്യൂസ് അതിൽ വന്നിട്ടുണ്ടാവും. 3 പേരും തൊപ്പി അറക്കണ്ണൻ പെരേര വരുന്നു പുള്ളി ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചായിരുന്നു. ഇയാള് ജെന്യുവിനായിട്ട് തോന്നുന്ന പ്ലാൻഡാണ്, ജെന്യുവിനാണ് പ്ലാൻഡാണ്. ജെന്യുവിനാണോ പ്ലാൻഡാണ്? ഷോർട്ട് ഫിലിം നല്ല രസമായിരുന്നു. തലതെറിച്ചവന് അല്ല ഒരു പാട്ടിലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഫാദറിനെ കുറിച്ച് എന്താ പറയാ? ലോറൻസ് പുള്ളി പാ മനുഷ്യനല്ലേ? പുള്ളി പാ മനുഷ്യനല്ലേ? ഇതിനെ പോലെ അല്ല, പുള്ളി പാവാണ്. മാർച്ചിൽ വരുന്നുണ്ട് നിർത്തി വരുന്നേ. ഈ മാർച്ച് ഇത് എന്നെ പിടിക്കണ മീഡിയ ഫീൽഡിൽ പോകേണ്ട ആളാ, മീഡിയ ഫീൽഡിൽ പോകേണ്ട ആളാ. നിങ്ങൾ മീഡിയ ഫീൽഡിൽ പോകണ്ട, സംസാരിക്കാൻ അറിയാം. ഞങ്ങളെല്ലാരും
ആട്ടെണ്ണനെ അറിയാത്ത ഒരാളുണ്ടോ കേരളത്തിൽ? ആരുമില്ല, രണ്ടുപേരും അറിയാത്ത കേരളത്തിൽ ആരുമില്ല. അപ്പൊ നിലവിൽ ആരുമില്ല, ഇവിടെ ഡാൻസ് കാണുമ്പോ ഞാൻ സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞു തോന്നുന്നു. അതായത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്തെങ്കിലും വ്യത്യസ്തത കാണിച്ചാലേ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കും. നെഗറ്റീവാണ്, നെഗറ്റീവ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം അത് ഒരു നിങ്ങളെ ഡിഫറൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വ്യത്യസ്തമായ എന്തെങ്കിലും ഐറ്റം കാണിച്ചാൽ സോഷ്യൽ മീഡിയ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള ഈ നേടിയെടുത്ത പബ്ലിസിറ്റി പിന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ സന്തോഷ് മണ്ഡി ജയസ്വരം, സന്തോഷ് മണ്ഡി തുടങ്ങിയ കാലത്ത് എല്ലാരും ജീത്തോണി തെരുവിളിയായിരുന്നു. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്, ആഫ്റ്റർ ദിസ് ടൈം കഴിയുമ്പോഴത്തേക്കും, ആ ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവർക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടും. അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ആദ്യകാലത്ത് ഉണ്ടാകുന്ന തെറിവിളികൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാപിറ്റൽ, നമ്മുടെ മൂലധനമാണ്, ഭാവിയിലേക്കുള്ള മൂലധനമാണ്. ആ അങ്ങനെ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ്. ആ ഒരു ഘട്ടത്തെ അതിജീവിച്ച് പോകുന്നവർ രക്ഷപ്പെടും. ആദ്യത്തെ ഒരു ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണത്. അതുകൊണ്ട് എത്രത്തോളം നെഗറ്റീവ് കമന്റ്സ് വരുന്നു അത്രത്തോളം വരട്ടെ, നിങ്ങൾ സ്റ്റേജ് പോസിറ്റീവ് ആക്കി മാറ്റണം. അത് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് മാറും. എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഡാൻസ് കണ്ടിട്ടുണ്ട്, പിന്നെ ആറാട്ടാണ്ട് ആറാട്ടാണ്ടിന്റെ യൂട്യൂബ് ലൈവ് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ആണോ? അല്ല, ഞാൻ അവിടുത്തെ നിയമ പഠന വകുപ്പിൽ, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്. അതെ അതെ. അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ലോ അല്ല, ഞാനവിടെ മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് പഠിപ്പിക്കുന്നത്. ഞാൻ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലായിരുന്നു. എനിക്ക് അഡ്വൈസ് ഒന്നും പറയാനില്ല, ആകെ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ കിട്ടുന്ന ഈ സോഷ്യൽ ക്യാപിറ്റല് കണ്ടിന്യൂ ചെയ്ത് ആളുകൾ പോസിറ്റീവായി തുടങ്ങുമ്പോൾ ഇതൊക്കെ നിർത്തണം. പോസിറ്റീവായിട്ട് മാറുമ്പോൾ, പോസിറ്റീവായിട്ട് മാറുന്ന ആ പോയിന്റ് മുതൽ യു ഷുഡ് ബി ക്രിയേറ്റീവ് ആൻഡ് യു ഷുഡ് പുട്ട് യുവർ ക്രിയേറ്റീവ് കണ്ടന്റ്സ്. അതുവരെ ഇങ്ങനെയൊക്കെ അത്യാവശ്യം തെരുവിളിയായിട്ടൊക്കെ പോവാം. നിർത്തണോ? ആ സമയം മുതൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ മാറ്റണം. അവിടെ നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് തെറി കമന്റ്സ് ആയിരിക്കരുത് വരുന്നത്. സോഷ്യൽ കമ്മിറ്ററോ സോഷ്യൽ, അത് മാത്രം കിട്ടിയ ഒന്ന് സോഷ്യൽ കമ്മിറ്റർ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളാകാം. അതുവരെ നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സോഷ്യൽ മീഡിയ ഒരു ട്രെൻഡ് ഇതാണ്, എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവ് ആണ്. ഞാനും ഇതേക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ പറയുന്നത്. എനിക്ക് അനുഭവം ഉണ്ട്, നമ്മൾ ഒരാളെ പറ്റി പോസിറ്റീവ് പറഞ്ഞ ആരും കാണില്ല. അതെ, നെഗറ്റീവ് പറഞ്ഞാൽ ഒരുപാട് പേര് കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീഡിയയുടെ കുഴപ്പമല്ല, അത് വളരെ ആളുകളുടെ കുഴപ്പമാണ്. ഞാൻ ഇപ്പൊ നമ്മൾ ഇത്ര ആൾക്കാരെ കാണും, ഇവരെല്ലാം വെൽ ഡ്രസ്ഡ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കില്ല. ഒരാൾ ഇവിടെ ഇച്ചിരി അവിടെ ശ്രദ്ധിക്കും, ഒരു ഡ്രസ്സില്ല എല്ലാവരും കൊറേ ആളുകളുടെ കുഴപ്പമില്ല, അവർക്ക് വേണ്ടത് ഇങ്ങനത്തെ ആയിരിക്കില്ലല്ലേ. ഞാൻ പറഞ്ഞ ആളുകൾക്ക് നെഗറ്റിവിറ്റി ആഘോഷിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ലൈഫിൽ സ്ട്രെസ് ആവുന്നതുകൊണ്ടോ. അത് മാത്രമല്ല, എല്ലാവർക്കും മറ്റുള്ളവരെ ചൊറിയാനോ ചെറു തെറി വിളിക്കാനോ താല്പര്യം. കേരളത്തിൽ മാത്രം വരുന്ന എല്ലായിടത്തും ഉണ്ടോ? കേരളത്തിൽ മാത്രമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റു സ്റ്റേറ്റുകളിലെ അവസ്ഥ അറിയില്ല. എന്തായാലും നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ വീട്ടുകാരെ വളരെ മോശമാണ്. അല്ല, അത് മോശമാണ്. നിങ്ങൾ എന്താണോ നിങ്ങളൊരു കാര്യം ചെയ്തത് അതിനെ വിമർശിക്കാം. അതിന് നിങ്ങളുടെ പാരന്റ്സോ നിങ്ങളുടെ സിസ്റ്റേഴ്സോ നിങ്ങളുടെ സിബ്ലിംഗ്സോ അവരാരും റെസ്പോണ്ട് അവരൊന്നും പറയണ്ട. അല്ലെങ്കിൽ അവരെ പറയുന്നെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഡീസന്റ് ആയിട്ടും മാന്യമായിട്ടും നമുക്ക് സംസാരിക്കാന്നുള്ളതാണ്. അങ്ങനെ പേഴ്സണലി നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഇൻസൾട്ട് ചെയ്യുക, അത്തരം കമന്റ്സ് ഇടുന്നതിനോടൊന്നും അവിടെ വരുന്ന ആൾക്കാരെ നിയമം മൂലം കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ഞങ്ങൾ എത്രയോ കണ്ടോ ഫേക്ക് ഐഡിക്കാരെ പിടിക്കാൻ പറ്റും. ഫേക്ക് ഐഡിക്കാരെ പിടിച്ചാലും ഇവൻ അടുത്ത ഐഡിയിൽ വീണ്ടും വരും. എത്ര പേരെ എത്ര ഫേക്ക് ഐഡിക്കാരെ പിടിക്കും? ഗവൺമെന്റിന് നിയമം മൂലം സോഷ്യൽ മീഡിയ റെസ്ട്രിക്ട് ചെയ്താൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ്സ് വരും. അവർ പറയും സോഷ്യൽ മീഡിയ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത് ഗവൺമെന്റിന്റെ
ഗവൺമെന്റ് ജനങ്ങളുടെ എന്താണ് വോയിസ് കൂട്ടാനാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ ഗവൺമെന്റിന് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പരിപാടി ചൈനയിൽ നടക്കും. ചൈനയിലാണ് ഏകാധിപത്യമാണ്, ഇന്ത്യയിൽ ജനാധിപത്യമാണ്. ജനാധിപത്യം തങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടുന്നത് യാത്രകൾക്കിടയിലായിരിക്കും? നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ കാണാം അങ്ങനത്തെ കാര്യം പറയാൻ വേണ്ടി. നിങ്ങളെ കണ്ടറിയ ഒരു എഡ്യൂക്കേറ്റർ ആളാ കണ്ടറിയാം. ഏത് ഒരു എഡ്യൂക്കേറ്റർ ആളാണ് നിങ്ങളെ കണ്ടറിയാം. കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ പലപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അല്ലല്ലോ, പലതവണ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഞങ്ങള് കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. കാര്യം ട്രോളുകളും മറ്റുമൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു കേസിൽ ഇതൊരു പറയാൻ അവസരമില്ല. ഇടയ്ക്ക് നന്ദു എന്ന് പറയുന്ന ആക്ടറെ നിങ്ങൾ കാണാൻ പോയപ്പോ അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ പേര് ഹരീഷ് എന്നാണ്. ഞാൻ ഡോക്ടറിനെ വിളിക്കാം. ഞാൻ പിഎസ്സി സബ്മിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. സബ്മിറ്റ് ചെയ്തു ഓ എൻ എൽ പി പഠിക്കാൻ വന്നിരിക്കുകയാണ്. പേരെന്താണ് അറിയാൻ പാടില്ല. ഇതെന്റെ പേര് അറിയോ? കണ്ണുണ്ട്. ഡാൻസ് കളിക്കണ ഡാൻസ് കാണുമ്പോ പേഴ്സണലി എന്ത് തോന്നാറ്? ഇല്ല, കുഴപ്പമില്ല. പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ പുള്ളി ഹാപ്പിയാണോ ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള പോലെ. ചോദിക്കാനുള്ള കാരണം തന്നെ കൂടുതൽ കമന്റ്സിൽ നെഗറ്റീവാണ് വരുന്നത്. നെഗറ്റീവാണ് ഇവർക്ക് വരുന്നത്. നെഗറ്റീവ് പറയണവരുടെ അടുത്ത് നമ്മൾ നെഗറ്റീവ് തന്നെ പറയണം. കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കണം. പോലെ നമ്മൾ ജീവിക്കും. അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവര് വീഡിയോസ് ചെയ്യണ് അവര് ജീവിക്കും. അത്രയുള്ളൂ. അലൻ ജോസിന്റെ വീഡിയോയില് വന്നിട്ട് നിർത്തിക്കോന്ന് കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, പുള്ളിയുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിർത്തിക്കോ എന്നൊരു കമന്റ് ഇട്ടുണ്ടായിരുന്നു. പഠിക്കുകയാണോ? ഞാൻ വർക്ക് ചെയ്യാം. ഞാൻ ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യണം. അവരിഷ്ടല്ലേ, കണ്ടിന്യൂ ചെയ്യണോ വേണ്ടത് അവരുടെ ഇഷ്ടം. ഇനി വീഡിയോസ് വന്നാലും കാണും. വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇവര് മൂവീസ് കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് മീഡിയ അറ്റൻഷന് വേണ്ടിട്ട് ചെയ്യുന്നതാന്ന് തോന്നുന്നു. എന്താണ് തോന്നാറ്? ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതായത് ഞാൻ ചോദിച്ചല്ലേ, ഇവരൊക്കെ ചെയ്യാറുണ്ടല്ലോ, അത് ജെന്യൂനായിട്ടൊന്ന് തോന്നാറുണ്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന പടം ഓരോരുത്തരുടെ മൈൻഡ് വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടം പുള്ളി ഇഷ്ടപ്പെടണമെന്നില്ല. പടം നമ്മുടെ റിവ്യൂ കൊണ്ട് അത്രയും പേരിലേക്ക് പേരെത്തുന്നുണ്ട്. സിനിമയുടെ പേര് വെച്ചാണ് റിവ്യൂസ് വരുന്നത്. അപ്പൊ അതിനോട് എന്താ യോജിക്കുന്നത്? എനിക്ക് ഇഷ്ടപ്പെടുന്ന പടം ചേട്ടനേൽക്ക് ഇഷ്ടപ്പെട്ടു പോലെ ഇരിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാർ മമ്മൂക്കന്റെ പടങ്ങൾ മാത്രം വിജയിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. പടം ഇഷ്ടമാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. മഞ്ഞുമൽ ബോയ്സ് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ 150 കോടി ക്ലബിൽ കയറി, അതിനെ പറ്റി എന്താ അഭിപ്രായം? അല്ല, എനിക്ക് അത് നമ്മള് വൈകാരികമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിയുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കും. ഇവരെ
ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്താലും